പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കേരള യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ ബി കോം വിദ്യാർത്ഥികളുടെ ഇൻഫോർമാറ്റിക്സ് ആൻഡ് സൈബർ ലോസ് എന്ന പേപ്പറിൽ നിന്നും ഇന്ന് മൂന്നാമത്തെ മോഡ്യൂൾ സൈബർ വേൾഡിൽ ഉൾപ്പെടുന്ന സൈബർ ക്രൈം എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. സൈബർ ക്രൈംസ് എന്ന ടോപ്പിക് മൂന്നാമത്തെ മോഡ്യൂൾ സൈബർ വേൾഡിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്കാണ്. പലപ്പോഴും പൊതു പരീക്ഷാ ചോദ്യങ്ങളിൽ എസ് ഐ ചോദ്യമായിട്ടും അതുപോലെ തന്നെ 4 മാർക്കിന്റെ ചോദ്യവുമായിട്ടും സൈബർ ക്രൈംസ് എന്ന ഈ ഒരു ടോപ്പിക് പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട്. പല പ്രീവിയസ് ചോദ്യങ്ങൾ നോക്കിയാൽ ഈ ഒരു ചോദ്യം എസ് ഐ ചോദ്യമായിട്ട് ചോദിക്കാറുണ്ട്. ഇന്ന് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൈബർ ക്രൈംസും അതിന്റെ എക്സാമ്പിൾസും ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. നമുക്ക് ആദ്യം സൈബർ ക്രൈം എന്താണെന്ന് നോക്കാം. എ സൈബർ ക്രൈം ഇസ് എ ക്രൈം ഇൻ വിച്ച് എ കമ്പ്യൂട്ടർ ഓർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് യൂസ്ഡ് ആസ് എ ടൂൾ ഓർ ടാർഗറ്റ്. അതാണ് സൈബർ ക്രൈമിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ അതുപോലെയുള്ള ഡിവൈസിനെ, മൊബൈൽ ഫോൺ പോലെയുള്ള ഡിവൈസിനെ ടൂൾ അല്ലെങ്കിൽ ടാർഗറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ക്രൈമുകളെയാണ് സൈബർ ക്രൈമുകൾ എന്ന് വിളിക്കുന്നത്. പലപ്പോഴും കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഉപയോഗിച്ച് നടക്കുന്ന ഇത്തരം ക്രൈമുകൾ പലപ്പോഴും ഫിനാൻഷ്യൽ ക്രൈമുകൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. പലപ്പോഴും എഗൻസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്ന രൂപത്തിലുള്ള ഹാക്കിംഗ് പോലെയുള്ള ക്രൈമുകൾ ഉൾപ്പെടുന്നു. ഇന്ന് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്കാണ് സൈബർ ക്രൈം എന്ന ടോപ്പിക്. ഇനി സൈബർ ക്രൈമിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രത്യേകതകൾ നോക്കിയാൽ ഒന്നെന്ന് പറയുന്നത് പീപ്പിൾ വിത്ത് സ്പെഷ്യലൈസ്ഡ് നോളജ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്ന വ്യക്തികളാണ് ഇത്തരം ക്രൈമുകൾ കണ്ടക്ട് ചെയ്യുന്നത്. പലപ്പോഴും കമ്പ്യൂട്ടറും അനുബന്ധ ടെക്നോളജിയെ കുറിച്ചുള്ള ഒരു പരിജ്ഞാനമുള്ള വ്യക്തികളാണ് ഇത്തരം സൈബർ ക്രൈമുകൾ കണ്ടക്ട് ചെയ്യുന്നത്. സൈബർ ക്രൈംസ് ക്യാൻ ഓൺലി ബി കമ്മിറ്റഡ് ത്രൂ ടെക്നോളജി. ടെക്നോളജി ഉപയോഗിച്ച്, അതുപോലെ കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഉപയോഗിക്കുന്ന വ്യക്തികൾ മാത്രമാണ് ഇത്തരം ക്രൈമുകൾ പലപ്പോഴും കണ്ടക്ട് ചെയ്യുന്നത്. 2, ജോഗ്രഫിക്കൽ ചലഞ്ചുകളുണ്ട്. അതായത് ഓരോ രാജ്യത്തും വ്യത്യസ്തമായ സൈബർ നിയമങ്ങളാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ജോഗ്രഫിക്കൽ ചലഞ്ചുകൾ എന്ന് പറയുന്നത് പലപ്പോഴും ഇത്തരം ക്രൈമിനൽസിനെ പലപ്പോഴും വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നു. കാരണം ഇന്ത്യ പോലെയുള്ള രാജ്യത്തുള്ള ഐ ടി നിയമമായിരിക്കത്തില്ല മറ്റുള്ള രാജ്യത്ത്. പല രാജ്യത്തും ഈ ഐ ടി നിയമം എന്ന് പറയുന്നത് വേറൊരു രൂപത്തിലായിരിക്കും. പലപ്പോഴും ഇത്തരം ക്രിമിനൽസിനെ ട്രാക്ക് ചെയ്ത് അവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും വളരെ ചലഞ്ചിങ് ആയ പ്രവർത്തനമാണ്. അങ്ങനെ കമ്പ്യൂട്ടറും അതുപോലെയുള്ള ഡിജിറ്റൽ ഡിവൈസും ഉപയോഗിച്ച് നടത്തുന്ന ക്രൈമുകളെ പലപ്പോഴും നമുക്ക് സൈബർ ക്രൈംസ് എന്ന് വിളിക്കാം. അതിൽ പലപ്പോഴും സൈബർ ബുള്ളിങ് പോലെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ക്രൈമുകളായ പലപ്പോഴും പാസ്വേഡ് ചോർത്തൽ പോലെയുള്ള, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ ചോർത്തി പണം പിൻവലിക്കുക പോലെയുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നു. ഇനി മൂന്നാമത്തെ ഒരു സൈബർ ക്രൈമിന്റെ ഒരു പ്രാധാന്യ പ്രത്യേകത എന്ന് പറയുന്നത്, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, ഒരു വെർച്വൽ വേൾഡിലാണ് സൈബർ ക്രൈം കണ്ടക്ട് ചെയ്യുന്നത്. ദ ആക്ട് ഓഫ് സൈബർ ക്രൈം ടേക്സ് പ്ലേസ് ഇൻ എ സൈബർ വേൾഡ്. സൈബർ വേൾഡ് അല്ലെങ്കിൽ സൈബർ സ്പേസ് എന്ന് പറയുന്ന ഒരു വെർച്വൽ വേൾഡിലാണ് ഈ ഒരു ക്രൈം നടത്തുന്നത്. ഫിസിക്കൽ പ്രസൻസ് ആവശ്യമല്ല. നമുക്കറിയാം സാധാരണഗതിയിൽ ഒരു ക്രൈം നടക്കുമ്പോൾ അവിടെ ഒരു ഫിസിക്കൽ പ്രസൻസ് ഉണ്ടാകും, ക്രിമിനൽസിന്റെ ഒരു സാന്നിധ്യം ഉണ്ടാകും, ഫിസിക്കലായ സാന്നിധ്യം ഉണ്ടാകും. എന്നാൽ ഇത്തരം ക്രൈമുകൾ, അതായത് സൈബർ ക്രിമിനൽസിന് പലപ്പോഴും ഫിസിക്കൽ പ്രസൻസ് ആവശ്യമില്ല. വളരെ ദൂരെ ഇരിക്കുന്ന വ്യക്തികൾക്ക് പോലും ഇത്തരം ക്രൈംസ് കണ്ടക്ട് ചെയ്യാൻ കഴിയും. നമ്മുടെ രാജ്യത്തില്ലാത്ത വ്യക്തികൾക്ക് പോലും, മറ്റുള്ള രാജ്യത്തുള്ള സൈബർ ക്രിമിനൽസിന് പോലും നമ്മുടെ രാജ്യത്ത് ഇത്തരം ക്രൈമുകൾ കണ്ടക്ട് ചെയ്യാൻ കഴിയും. 4th പ്രത്യേകത എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് എവിഡൻസ്. പലപ്പോഴും ക്രൈമുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എവിഡൻസ് കളക്ഷൻ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കളക്ട് എവിഡൻസ് ഓഫ് സൈബർ ക്രൈംസ് ആൻഡ് പ്രൂവ് ദ ക്രൈംസ് ഇൻ കോർട്ട്. പലപ്പോഴും സൈബർ ക്രൈമുകൾ പ്രൂവ് ചെയ്യുക എന്ന് പറയുന്ന വളരെ ഡിഫിക്കൽട്ടായ ടാസ്ക്കാണ്. കാരണം പല രാജ്യത്തും വ്യത്യസ്തമായ സൈബർ നിയമങ്ങളാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. 5, ലാക്ക് ഓഫ് അവയർനെസ് എമംഗ് വിക്ടിംസ്. പലപ്പോഴും ഇത്തരം ക്രൈമുകൾ നേരിടുന്ന വ്യക്തികൾ പലപ്പോഴും അവർക്ക് ഈ ഒരു നിയമത്തെ കുറിച്ച് ഒരു അവബോധം ഉണ്ടായിരിക്കത്തില്ല. കാരണം പലപ്പോഴും അവർ ഇത്തരം ക്രൈമിനെ കുറിച്ചുള്ള ഒരു പരാതികൾ പലപ്പോഴും കൊടുക്കാൻ അവർ തയ്യാറാവത്തില്ല. 6 എന്ന് പറഞ്ഞാൽ ലോ റിസ്ക് ആണ്.
പലപ്പോഴും സൈബർ ക്രിമിനൽസിന് ഇത്തരം ക്രൈമുകൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രധാന ഒരു പ്രോത്സാഹനം എന്ന് പറയുന്നത് ഇത്തരം ക്രൈമുകൾ കണ്ടക്ട് ചെയ്യാൻ പലപ്പോഴും റിസ്കുകൾ കുറവാണ്. കാരണം വളരെ ദൂരെ ഇരുന്ന് വേണമെങ്കിലും ഇത്തരം ക്രൈമുകൾ കണ്ടക്ട് ചെയ്യാം. അതുപോലെ തന്നെ പലപ്പോഴും സൈബർ സ്പേസിലാണ് ഇത്തരം ക്രൈമുകൾ കണ്ടക്ട് ചെയ്യുന്ന അനോണിമിറ്റി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഐഡന്റിറ്റി ഹൈഡ് ചെയ്ത് വെച്ച് പോലും നമുക്ക് ഇത്തരം ക്രൈമുകൾ കണ്ടക്ട് ചെയ്യാൻ കഴിയുന്നു. ഇത്രയുമാണ് ഈ ഒരു സൈബർ ക്രൈമിൻസിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞത്. ഒരു വെർച്വൽ വേൾഡിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറും അസോസിയേറ്റഡ് ടെക്നോളജിയും കുറിച്ചുള്ള ഒരു പരിജ്ഞാനമുള്ള വ്യക്തികളാണ് പലപ്പോഴും ഇത്തരം ക്രൈമുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ വിക്ടിംസിന് പലപ്പോഴും ഇത്തരം നിയമത്തെ കുറിച്ചുള്ള അവബോധം ഉണ്ടാകത്തില്ല. ദ വിക്ടിംസ് വിൽ നോട്ട് ബി റെഡി ടു മേക്ക് എ കംപ്ലൈന്റ് അഗൻസ്റ്റ് സൈബർ ക്രൈംസ്. ഇനി സൈബർ ക്രൈംസിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കിയാൽ സൈബർ ക്രൈംസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 types. പൊതുവെ സൈബർ ക്രൈമുകളെ 3 ക്ലാസിഫൈയിരിക്കുന്നു. ക്രൈം അഗൻസ്റ്റ് പേഴ്സൺ അല്ലെങ്കിൽ ക്രൈം അഗൻസ്റ്റ് ഇൻഡിവിജ്വൽ എന്ന് വിളിക്കുന്നു. 2, ക്രൈം അഗൻസ്റ്റ് പ്രോപ്പർട്ടി. 3, ക്രൈം അഗൻസ്റ്റ് ഗവൺമെന്റ്. സോ സൈബർ ക്രൈംസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 types. സൈബർ ക്രൈമുകളെ 3 ക്ലാസിഫൈയിരിക്കുന്നു. ക്രൈം അഗൻസ്റ്റ് പേഴ്സൺ അല്ലെങ്കിൽ ക്രൈം അഗൻസ്റ്റ് ഇൻഡിവിജ്വൽ. 2, ക്രൈം അഗൻസ്റ്റ് പ്രോപ്പർട്ടി. 3, ക്രൈം അഗൻസ്റ്റ് ഗവൺമെന്റ്. ഇനി നമുക്ക് സൈബർ ക്രൈം അഗൻസ്റ്റ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ പേഴ്സൺ എന്താണെന്ന് നോക്കാം. സൈബർ ക്രൈം അഗൻസ്റ്റ് ഇൻഡിവിജ്വൽ ഇൻക്ലൂഡ്സ് ഐഡന്റിറ്റി തെഫ്റ്റ്, ഹറാസ്മെന്റ്, ഇംപേഴ്സണൈസേഷൻ ആൻഡ് ചീറ്റിംഗ്, വയലേഷൻ ഓഫ് പ്രൈവസി, ഡിസിമിനേഷൻ ഓഫ് ഒബ്സീൻ മെറ്റീരിയൽസ്. സൈബർ ക്രൈം അഗൻസ്റ്റ് പേഴ്സണിനകത്ത് ഉൾപ്പെടുന്നതാണ് ഐഡന്റിറ്റി തെഫ്റ്റ്, ഒരാളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ചോർത്തുന്നു. ഹറാസ്മെന്റ് ഇലക്ട്രോണിക് മാധ്യമം ഉപയോഗിച്ചുള്ള ഒരു സൈബർ ക്രൈമാണ് ഹറാസ്മെന്റ് എന്ന് പറയുന്നത്. ഇംപേഴ്സണൈസേഷൻ ആൻഡ് ചീറ്റിംഗ്, ഐഡന്റിറ്റി ഹൈഡ് ചെയ്ത് വെച്ച് നടത്തുന്ന സൈബർ ക്രൈംസ്. വയലേഷൻ ഓഫ് പ്രൈവസി, ഒരാളുടെ പ്രൈവറ്റ് ഡീറ്റെയിൽസുകൾ ഷെയർ ചെയ്യുന്നു. ഡിസിമിനേഷൻ ഓഫ് ഒബ്സീൻ മെറ്റീരിയൽ, ഹാംഫുൾ ആയ മെറ്റീരിയൽസ് പലപ്പോഴും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇതൊക്കെയാണ് സൈബർ ക്രൈംസ് അഗൈൻസ്റ്റ് പേഴ്സൺ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നത്. പലപ്പോഴും ഒരു വ്യക്തിയെ കേന്ദ്രീകരിക്കുന്ന സൈബർ ക്രൈമുകളെ നമുക്ക് സൈബർ ക്രൈം അഗൈൻസ്റ്റ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ പേഴ്സൺ എന്ന് വിളിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞു സൈബർ ക്രൈമുകൾ പലപ്പോഴും കമ്പ്യൂട്ടറും അനുബന്ധ ഡിവൈസുകളും ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഉൾപ്പെടുന്ന ക്രൈമുകളെയാണ് പൊതുവെ സൈബർ ക്രൈംസ് എന്ന് വിളിക്കുന്നത്. സൈബർ ക്രൈമുകളെ നമുക്ക് 3 ക്ലാസിഫിക്കാം, പൊതുവെ 3 ക്ലാസിഫിക്കാം. ക്രൈം അഗൻസ്റ്റ് പേഴ്സൺ, ക്രൈം അഗൻസ്റ്റ് പ്രോപ്പർട്ടി, ക്രൈം അഗൻസ്റ്റ് ഗവൺമെന്റ്. അതിൽ ക്രൈം അഗൻസ്റ്റ് ഇൻഡിവിജ്വലിൽ ഉൾപ്പെടുന്നതാണ് ഐഡന്റിറ്റി തെഫ്റ്റ്, ഹറാസ്മെന്റ്, ഇംപേഴ്സണൈസേഷൻ ആൻഡ് ചീറ്റിംഗ്, വയലേഷൻ ഓഫ് പ്രൈവസി, ഡിസിമിനേഷൻ ഓഫ് ഒബ്സീൻ മെറ്റീരിയൽ. അതിൽ സൈബർ ബുള്ളിംഗ് പോലെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്നു. 1 ക്രൈം നോക്കാം, ഐഡന്റിറ്റി തെഫ്റ്റ് എന്താണെന്ന് നോക്കാം. ഐഡന്റിറ്റി തെഫ്റ്റ് ഒക്കേഴ്സ് വെൻ സംവൺസ് പേഴ്സണൽ ഇൻഫർമേഷൻ സച്ച് ആസ് ക്രെഡിറ്റ് കാർഡ് നമ്പർ, നെയിം, എക്സെട്ര ആർ യൂസ്ഡ് ടു കമ്മിറ്റ് സൈബർ ക്രൈം. മറ്റുള്ള വ്യക്തികളുടെ പേര്, ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന ക്രൈമുകളെ, സൈബർ ക്രൈമുകളെ നമ്മൾ ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നു. പലപ്പോഴും ഐഡന്റിറ്റി തെഫ്റ്റുകൾ ഒരു വിക്ടിമിനെ ഒരു ബർഡൻ ആയിട്ട് ആക്ട് ചെയ്യുന്നു. കാരണം പലപ്പോഴും ഇത്തരം ക്രൈമുകൾ തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത്തരം ക്രൈമുകളായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഡേറ്റ കളക്ഷനും പലപ്പോഴും ഗവൺമെന്റ് ഏജൻസികൾക്ക് ഒരു ചലഞ്ചാണ്. ഐഡന്റിറ്റി തെഫ്റ്റ് പ്ലേസസ് എ ബർഡൻ ഓൺ വിക്ടിം ആൻഡ് പ്രസൻസ് എ ചലഞ്ച് ടു ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് ഗവൺമെന്റ് ഏജൻസീസ്. 2 സൈബർ ക്രൈം അഗൻസ്റ്റ് പേഴ്സൺ ആണ് ഹറാസ്മെന്റ്. ഹറാസ്മെന്റ് ഇൻവോൾവ്സ് പോസ്റ്റിംഗ് ഹ്യൂമിലിയേറ്റിംഗ് കമന്റ്സ്, ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള കമന്റുകൾ പോസ്റ്റ് ചെയ്യുന്നത്, ജെൻഡറിനെ കുറിച്ചുള്ള കമന്റുകൾ പോസ്റ്റ് ചെയ്യുന്നത്, റിലിജിയനെ കുറിച്ചുള്ള കമന്റുകൾ പോസ്റ്റ് ചെയ്യുന്നത്. ദ യൂസ് ഓഫ് വൾഗർ ലാംഗ്വേജ് ഈസ് ആൾസോ കൺസിഡേർഡ് ആസ് ഹറാസ്മെന്റ്. പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയസ് ഉപയോഗിച്ച് നടത്തുന്ന ഒരു ക്രൈമുകളാണ് ഹറാസ്മെന്റ് എന്ന് പറയുന്നത്. സൈബർ സ്റ്റോക്കിംഗ് ഈസ് എ ക്രൈം ഇൻ വിച്ച് ദ അറ്റാക്കർ ഹറാസ് എ വിക്ടിം യൂസിംഗ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ. ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ച് ഒരു വിക്ടിമിനെ ഹറാസ് ചെയ്യുന്ന സൈബർ ക്രൈമിനെയാണ് സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത്. പലപ്പോഴും സോഷ്യൽ മീഡിയാസ് ഉപയോഗിച്ച് നടത്തുന്ന
ഇത്തരം കമന്റുകൾ പലപ്പോഴും നമ്മൾ ഹറാസ്മെന്റ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു വ്യക്തിയെ കേന്ദ്രീകരിക്കുന്ന ക്രൈമുകളെയാണ് നമ്മൾ പൊതുവെ സൈബർ ക്രൈം എഗൻസ്റ്റ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ സൈബർ ക്രൈം എഗൻസ്റ്റ് പേഴ്സൺ എന്ന് വിളിക്കുന്നത്. അതിൽ സൈബർ സ്റ്റോക്കിംഗിന് ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം കാണുന്ന ഒരു ക്രൈമാണ് ഹറാസ്മെന്റ് അല്ലെങ്കിൽ സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ കുറിച്ചുള്ള മോശമായ കമന്റുകൾ ഇടുന്നു, അയാളുടെ ജെൻഡറിനെ കുറിച്ചോ അല്ലെങ്കിൽ അയാളുടെ റേസിനെ കുറിച്ചോ അയാളുടെ റിലീജിയനെ കുറിച്ചുള്ള മോശമായ കമന്റുകൾ അല്ലെങ്കിൽ മോശമായ ലാംഗ്വേജ് ഉപയോഗിച്ച് അയാളെ അഡ്രസ് ചെയ്യുന്നു. ദ യൂസ് ഓഫ് വൾഗർ ലാംഗ്വേജ് ഈസ് ആൾസോ കൺസിഡേർഡ് ആസ് ഹറാസ്മെന്റ്. വൾഗറായ ലാംഗ്വേജ്, മോശമായ പദങ്ങൾ ഉപയോഗിക്കുന്നു. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് സൈബർ ക്രൈം അഗേൻസ്റ്റ് പേഴ്സൺ ആണ് ഇംപേഴ്സണേഷൻ ആൻഡ് ചീറ്റിംഗ്. പലപ്പോഴും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന വ്യക്തികളാണ് നമ്മളെല്ലാവരും. പലപ്പോഴും ഫേസ്ബുക്കിൽ കാണുന്ന ഒരു 50% കൂടുതൽ പ്രൊഫൈലുകൾ പലപ്പോഴും ഫേക്ക് പ്രൊഫൈലാണ്. വേറൊരു വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുടെ ഫോട്ടോയോ അഡ്രസ്സോ ഒക്കെ ഉപയോഗിച്ച് പലപ്പോഴും ഇത്തരം പ്രൊഫൈൽസ് ക്രിയേറ്റ് ചെയ്ത് പലപ്പോഴും ചീറ്റ് ചെയ്യുന്നു. നമ്മുടെയൊക്കെ നാട്ടിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു സൈബർ ക്രൈം എഗൻസ്റ്റ് പേഴ്സൺ ആണ് ഇംപേഴ്സണേഷൻ ആൻഡ് ചീറ്റിംഗ്. ഇംപേഴ്സണേഷൻ ഈസ് ദ ആക്ട് ഓഫ് പ്രിറ്റൻഡിംഗ് ടു ബി അനദർ പേഴ്സൺ ഫോർ ഹറാസിംഗ് ദ വിക്ടിം. ഒരു വിക്ടിമിനെ ഹറാസ് ചെയ്യാൻ വേണ്ടി സ്വന്തം ഐഡന്റിറ്റി മറച്ചു വെച്ച് വേറൊരാളുടെ ഫോട്ടോയോ അല്ലെങ്കിൽ പേരോ ഉപയോഗിക്കുന്നു. ചീറ്റിംഗ് മേ ഒക്കർ ഇൻ ദ ഫോം ഓഫ് ഇമെയിൽ ഡിമാൻഡിങ് ക്യാഷ് ഫോർ ഡെലിവറി ഓഫ് ഐറ്റം വിച്ച് ഹാസ് നോട്ട് ബീൻ ഓർഡേർഡ് ഓർ ദ ഡിസ്പോസൽ ഓഫ് ആൻ അസറ്റ്. നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു ക്രൈമാണ്. ഒരു അസറ്റിന്റെ ഡിസ്പോസൽ, ഏതെങ്കിലും ഒരു ലോട്ടറി അടിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപത്തിൽ നമ്മുടെ ഇന്ന് പൈസ ഡിമാൻഡ് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു ക്രൈമാണ് ചീറ്റിംഗ് എന്ന് പറയുന്നത്. അതിനാണ് പലപ്പോഴും നമ്മൾ നൈജീരിയൻ ക്രൈമുകൾ എന്ന് വിളിക്കുന്നത്. കാരണം നൈജീരിയ എന്ന് പറയുന്ന രാജ്യത്താണ് പലപ്പോഴും ഇത്തരം ക്രൈമുകൾ കൂടുതലായിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി നാലാമതൊരു സൈബർ ക്രൈം അഗേൻസ്റ്റ് പേഴ്സൺ ആണ് വയലേഷൻ ഓഫ് പ്രൈവസി. വയലേഷൻ ഓഫ് പ്രൈവസി ഈസ് ദ ഇൻട്രൂഷൻ ഇൻ ടു പേഴ്സണൽ ലൈഫ്. ഒരു വ്യക്തിയുടെ വ്യക്തി ജീവിതത്തെ ബാധിക്കുന്ന ഒരു ക്രൈമാണ് വയലേഷൻ ഓഫ് പ്രൈവസി. ഇറ്റ് ഇൻവോൾവ്സ് ഡിസ്ട്രിബ്യൂട്ടിംഗ് പ്രൈവറ്റ് ഇൻഫർമേഷൻ, പോസ്റ്റിംഗ് ഇമേജസ് ഓഫ് അതേഴ്സ് ഇൻ സോഷ്യൽ മീഡിയ ഈസ് ആൾസോ എ ഫോം ഓഫ് വയലേഷൻ ഓഫ് പ്രൈവസി. വയലേഷൻ ഓഫ് പ്രൈവസി പലപ്പോഴും സോഷ്യൽ മീഡിയാസ് മുഖേനയാണ് നടക്കുന്നത്. ഒരാളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, അയാളുടെ ഫോട്ടോയോ അല്ലെങ്കിൽ അയാളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ അയാളുടെ ഫോൺ നമ്പർ പോലെയുള്ള കാര്യങ്ങൾ അയാളുടെ അനുമതി ഇല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി വേറെ ഏതെങ്കിലും സൈറ്റുകളിൽ പോസ്റ്റ് ചെയ്യും. പലപ്പോഴും നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു രൂപത്തിലുള്ള ഒരു ക്രൈമാണ് വയലേഷൻ ഓഫ് പ്രൈവസി. വയലേഷൻ ഓഫ് പ്രൈവസി ഈസ് ദ ഇൻട്രൂഷൻ ഇൻ ടു പേഴ്സണൽ ലൈഫ് ഓഫ് അനദർ. മറ്റുള്ള വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിലോട്ട് നുഴഞ്ഞു കയറുന്ന ഇത്തരം പ്രവർത്തനത്തെയാണ് നമ്മൾ വയലേഷൻ ഓഫ് പ്രൈവസി എന്ന് പറഞ്ഞു. അയാളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഫോട്ടോയൊക്കെ സോഷ്യൽ മീഡിയത്തിൽ പോസ്റ്റ് ചെയ്യുന്നു. ഇനി അഞ്ചാമത്തെ ടൈപ്പ് വയലേഷൻ ഓഫ് അല്ലെങ്കിൽ അഗൻസ്റ്റ് പേഴ്സൺ നടക്കുന്ന ഒരു ക്രൈമാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഒബ്സീൻ മെറ്റീരിയൽ. പലപ്പോഴും നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു രൂപത്തിലുള്ള ഒരു ക്രൈം ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഒബ്സീൻ മെറ്റീരിയൽ. ഡിസ്ട്രിബ്യൂട്ടിംഗ് ആൻഡ് പോസ്റ്റിംഗ് ഒബ്സീൻ മെറ്റീരിയൽ ഈസ് എ സൈബർ ക്രൈം. വളരെ മോശമായ രൂപത്തിൽ കാണിക്കുന്ന വീഡിയോസ് അല്ലെങ്കിൽ ഇമേജുകളൊക്കെ പലപ്പോഴും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഒബ്സീൻ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞത്. ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ മെനി ഫോം. ഹോസ്റ്റിംഗ് വെബ്സൈറ്റുകൾ ഹോസ്റ്റ് ചെയ്യുന്നു. ഡൗൺലോഡിംഗ് ഒബ്സീൻ മെറ്റീരിയൽ. ദീസ് ഒബ്സീൻ കണ്ടന്റ് മേ മിസ്ഗൈഡ് അഡോൾസൻസ്. പുതിയ തലമുറയെ പലപ്പോഴും ഇത്തരം ഒബ്സീൻ ആയ മെറ്റീരിയൽസ് മിസ്ഗൈഡ് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറയും നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു രൂപത്തിലുള്ള ഒരു സൈബർ ക്രൈം അഗൻസ്റ്റ് പേഴ്സൺ ആണ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഒബ്സീൻ മെറ്റീരിയൽ. മോശമായ രൂപത്തിൽ ചിത്രീകരിക്കുന്ന മെറ്റീരിയൽസ്, വീഡിയോസ് അല്ലെങ്കിൽ ഇമേജുകളൊക്കെ മറ്റുള്ള വ്യക്തികൾക്ക് അയച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ അത് പോസ്റ്റ് ചെയ്യുന്ന സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ പറയുന്നത് ഡിസ്ട്രിമിനേഷൻ ഓഫ് ഒബ്സീൻ മെറ്റീരിയൽ. ഇനി ആറാമത്തെ ടൈപ്പ് ക്രൈമാണ് ഹാക്കിംഗ്. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്രൈമാണ് ഹാക്കിംഗ്. ഹാക്കിംഗ് ഈസ് എ സൈബർ ക്രൈം ഇൻ വിച്ച് എ പേഴ്സൺ ബ്രേക്സ് ഇൻ ടു എ കമ്പ്യൂട്ടർ ഓർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ടു സ്റ്റീൽ ഡേറ്റ. ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ചോർത്താൻ വേണ്ടി ഒരു വ്യക്തി കമ്പ്യൂട്ടറിലോട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ശൃംഖലയിലോട്ട് നുഴഞ്ഞു കയറുന്ന പ്രവർത്തനത്തെയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഹാക്കിംഗ് പെർഫോം ചെയ്യുന്ന വ്യക്തികൾ, ദ പേഴ്സൺ ഹു പെർഫോംസ് ഹാക്കിംഗ് ഈസ് കോൾഡ് ഹാക്കർ. ഹാക്കിംഗ് പെർഫോം ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ ഹാക്കർ എന്ന് വിളിക്കുന്നു. ദ അൺഓതറൈസ്ഡ് അറ്റംപ്റ്റ് ടു ബൈപാസ് ദ സെക്യൂരിറ്റി മെക്കാനിസം ഓഫ് എ
ഇൻഫർമേഷൻ സിസ്റ്റം ഓർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് കോൾഡ് ഹാക്കിംഗ്. ഹാക്കിങ്ങിന്റെ അടുത്തൊരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദ അൺഓതറൈസ് അറ്റംപ്റ്റ് ടു ബൈപാസ് ദ സെക്യൂരിറ്റി മെക്കാനിസം ഓഫ് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് നൽകുന്ന സെക്യൂരിറ്റി മെക്കാനിസത്തെ ബൈപാസ് ചെയ്തു, അതിനെ ഓവർകം ചെയ്തു, അതിലെ ഇൻഫർമേഷൻ അക്യൂർ ചെയ്യുന്നു അല്ലെങ്കിൽ ഗ്യാദർ ചെയ്യുന്ന പ്രവർത്തനത്തെയും നമ്മൾ ഹാക്കിംഗ് എന്ന് പറയുന്നു. പലപ്പോഴും വളരെയധികം സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം എഫക്റ്റ് ചെയ്യുന്ന ഒരു സൈബർ ക്രൈമാണ് ഹാക്കിംഗ്. ഹാക്കിംഗ് പെർഫോം ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ ഹാക്കർ എന്ന് വിളിക്കുന്നു. ഹാക്കേഴ്സിനെ നമ്മൾ പൊതുവെ മൂന്നായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു: ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ, ഗ്രേ ഹാറ്റ് ഹാക്കർ, വൈറ്റ് ഹാറ്റ് ഹാക്കർ. പലപ്പോഴും ഹാക്കിംഗ് പെർഫോം ചെയ്യുന്ന ടെക്നിക്കൽ നോളജ് ഉള്ള വ്യക്തികളാണ്. ക്രിമിനൽ ആക്ടിവിറ്റിക്ക് വേണ്ടി ഹാക്ക് ചെയ്യുന്ന വ്യക്തികളെ, ഹാക്കേഴ്സിനെ നമ്മൾ ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ എന്ന് വിളിക്കുന്നു. എന്നാൽ കമ്പ്യൂട്ടർ എക്സ്പെർട്ട് ആണ് അദ്ദേഹം, ഒരു കമ്പനിയുടെ കമ്പ്യൂട്ടർ എക്സ്പെർട്ട് ആണ്. ആ കമ്പനിയിലെ സെക്യൂരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി, സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടി ഹാക്ക് ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ വൈറ്റ് ഹാറ്റ് ഹാക്കർ എന്ന് പറയുന്നു. അദ്ദേഹം പെർഫോം ചെയ്യുന്ന ഹാക്കിങ്ങിനെ നമ്മൾ എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്നു. ബ്ലാക്ക് ഹാറ്റ് ഹാക്കറിനെയും വൈറ്റ് ഹാറ്റ് ഹാക്കറിനെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഹാക്കറിനെ നമ്മൾ ഗ്രേ ഹാറ്റ് ഹാക്കർ എന്ന് പറയും. എ ഗ്രേ ഹാറ്റ് ഹാക്കർ ലൈസ് ബിറ്റ്വീൻ വൈറ്റ് ഹാറ്റ് ആൻഡ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ. അങ്ങനെ ക്രിമിനൽ സ്വഭാവമുള്ള ഹാക്കറാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ. ഒരു കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി കമ്പനിയുടെ നെറ്റ്വർക്കിന്റെ സുരക്ഷ പരിശോധിക്കുന്ന ഹാക്കറാണ് വൈറ്റ് ഹാറ്റ് ഹാക്കർ. വൈറ്റ് ഹാറ്റ് ഹാക്കർ പെർഫോം ചെയ്യുന്ന ഹാക്കിങ്ങിനെ നമ്മൾ എത്തിക്കൽ ഹാക്കിംഗ് എന്ന് വിളിക്കുന്നു. ഇനി ഏഴാമത്തെ ഒരു സൈബർ ക്രൈം അഗൻസ്റ്റ് പേഴ്സൺ ആണ് സൈബർ സ്റ്റോക്കിംഗ് അല്ലെങ്കിൽ സൈബർ ബുള്ളിങ്. സൈബർ സ്റ്റോക്കിംഗ് ഇസ് എ ക്രൈം ഇൻ വിച്ച് ദ അറ്റാക്കർ ഹറാസ് എ വിക്ടിം യൂസിംഗ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ. കഴിഞ്ഞ പൊതുപരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്, എന്താണ് സൈബർ സ്റ്റോക്കിംഗ്? സോ സൈബർ സ്റ്റോക്കിംഗ് ഇസ് എ ക്രൈം ഇൻ വിച്ച് ദ അറ്റാക്കർ ഹറാസ് എ വിക്ടിം യൂസിംഗ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ. ഇമെയിലോ അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് മെസ്സേജ് ഉപയോഗിച്ച് ഒരു അറ്റാക്കർ ഒരു വിക്ടിമിനെ ഹറാസ് ചെയ്യുന്ന ക്രൈമിനെ നമ്മൾ സൈബർ ബുള്ളിങ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറയുന്നു. പലപ്പോഴും ഇന്റർനെറ്റ് ഓഫർ ചെയ്യുന്ന അനോണിമിറ്റി, അതായത് നമ്മുടെ ഐഡന്റിറ്റി ഹൈഡ് ചെയ്യാൻ കഴിയുന്നു, അതാണ് അനോണിമിറ്റി എന്ന് പറയുന്നത്. ഈ അനോണിമിറ്റി എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ഈ അനോണിമിറ്റി എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചറിന്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും സൈബർ സ്റ്റോക്കിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. ഏ സൈബർ സ്റ്റോക്കർ റിലേസ് അപ്പോൺ ദ അനോണിമിറ്റി ഓഫേർഡ് ബൈ ഇന്റർനെറ്റ് ടു അലോ ദം ടു സ്റ്റോക്ക് ദ വിക്ടിം വിത്തൗട്ട് ബീയിങ് ഡിറ്റക്ടഡ്. ഡിറ്റക്ട് ചെയ്യാതെ സൈബർ സ്റ്റോക്കിംഗ് പെർഫോം ചെയ്യാൻ കഴിയുന്നു, അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് പെർഫോം ചെയ്യാൻ കഴിയുന്നു. അതാണ് സ്റ്റോക്കിങ്ങിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. ഇനിയും ക്രൈം അഗൻസ്റ്റ് പ്രോപ്പർട്ടി നോക്കാം. സൈബർ ക്രൈം അഗൻസ്റ്റ് പ്രോപ്പർട്ടി ഇൻക്ലൂഡ്സ് ക്രെഡിറ്റ് കാർഡ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എക്സെട്ര. പലപ്പോഴും ക്രെഡിറ്റ് കാർഡിന്റെ ഒരു ഉപയോഗം, പലപ്പോഴും നമ്മൾ ഷോപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കടയിൽ ചെന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്ന വ്യക്തികൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. പലപ്പോഴും നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നു. ക്രെഡിറ്റ് കാർഡുകളെ ബാധിക്കുന്നു, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന ക്രൈമുകൾ, അത്തരം ക്രൈമുകളെ നമുക്ക് ക്രൈം അഗൻസ്റ്റ് പ്രോപ്പർട്ടി എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ക്രൈമുകൾ, അത്തരം ക്രൈമുകളെയും സൈബർ ക്രൈം അഗൻസ്റ്റ് പ്രോപ്പർട്ടി എന്ന് വിളിക്കാം. സോ സൈബർ ക്രൈം അഗൻസ്റ്റ് പ്രോപ്പർട്ടി ഇൻക്ലൂഡ്സ് ക്രെഡിറ്റ് കാർഡ് ആൻഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. ദേ ഇൻക്ലൂഡ് ഹാക്കിംഗ്, പ്രൈവസി ഇൻട്രൂഷൻ എക്സെട്ര. ഹാക്കിംഗ് ഉൾപ്പെടുന്നു, പ്രൈവസി പോലെയുള്ള കാര്യങ്ങളുടെ വയലേഷൻ ഉൾപ്പെടുന്നു, ഇൻട്രൂഷൻ പോലെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്നു. ഇനി ഒന്നാമത്തെ സൈബർ ക്രൈം അഗൻസ്റ്റ് പ്രോപ്പർട്ടിയാണ് ക്രെഡിറ്റ് കാർഡ് ഫ്രോഡുകൾ. ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ് ഇൻവോൾവ്സ് അൺഓതറൈസ്ഡ് യൂസ് ഓഫ് അനദർ പേഴ്സൺസ് ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ ഫോർ പർച്ചേസ് ഓർ ഫണ്ട് ട്രാൻസ്ഫർ. പർച്ചേസിന് അല്ലെങ്കിൽ ഫണ്ട് ട്രാൻസ്ഫറിന് വേറൊരു വ്യക്തിയുടെ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ് എന്ന് പറയും. ഇനി അടുത്തൊരു ക്രെഡിറ്റ് കാർഡ് ഫ്രോഡാണ് ക്രെഡിറ്റ് കാർഡ് സ്കിമ്മിംഗ് എന്ന് പറയും. പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് ഫ്രോഡാണ് ക്രെഡിറ്റ് കാർഡ് സ്കിമ്മിംഗ്. ക്രെഡിറ്റ് കാർഡ് സ്കിമ്മിംഗ് ഈസ് എ ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ് വെയർ ദ സ്കിമ്മർ ഫിറ്റ്സ് എ സ്മോൾ ഡിവൈസ് ഓൺ എ കാർഡ് റീഡർ ടു ക്യാപ്ചർ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ. ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷനുകൾ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ ഡിവൈസ് ഉപയോഗിച്ച് ഈ കാർഡിലെ ഇൻഫർമേഷനുകൾ ചോർത്തുന്ന പ്രവർത്തനത്തെയാണ് ക്രെഡിറ്റ് കാർഡ് സ്കിമ്മിംഗ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളൊക്കെ എ ടി എം മെഷീനിൽ പോയി
എ ടി എമ്മിൽ പോയി പലപ്പോഴും പൈസ വിഡ്രോ ചെയ്യുന്നു, അല്ലെങ്കിൽ മണി വിഡ്രോ ചെയ്യുന്നു. അവിടെ നടക്കുന്ന ഒരു ഫ്രോഡാണ് ക്രെഡിറ്റ് കാർഡ് സ്കിമ്മിംഗ്. ഈ കാർഡ് റീഡർ എന്ന് പറയുന്ന ഡിവൈസിന്റെ അടുത്ത് തന്നെ പലപ്പോഴും ചെറിയ ഡിവൈസുകൾ വെച്ച് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന കാർഡിലെ ഇൻഫർമേഷനുകൾ ചോർത്തി നമ്മൾ അറിയാതെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പൈസ വിഡ്രോ ചെയ്യുന്നു, അല്ലെങ്കിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ക്രെഡിറ്റ് കാർഡ് സ്കിമ്മിംഗ്. ഇനിയും രണ്ടാമത്തെ ക്രൈം അഗൈൻസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി തെഫ്റ്റ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അതിൽ കോപ്പി റൈറ്റ് ഉൾപ്പെടുന്നു, ട്രേഡ് മാർക്ക് ഉൾപ്പെടുന്നു, പേറ്റന്റുകൾ ഉൾപ്പെടുന്നു. അങ്ങനെ കോപ്പി റൈറ്റ്, ട്രേഡ് മാർക്ക്, പേറ്റന്റുകൾ എന്നിവയുടെയൊക്കെ ലംഘനം ഉണ്ടാവും. പലപ്പോഴും ഇത്തരം കോപ്പി റൈറ്റ് അല്ലെങ്കിൽ ട്രേഡ് മാർക്കൊക്കെ മിസ്യൂസ് ചെയ്യുന്നു. അത്തരം മിസ്യൂസിനെയാണ് നമ്മൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി തെഫ്റ്റുകൾ എന്ന് പറയുന്നത്. ആൻഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഫ്രിഗ്മെന്റ് ഈസ് ദ ഇൻഫ്രിഗ്മെന്റ് ഓർ വയലേഷൻ ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ വയലേഷനെ നമ്മൾ ഇൻഫ്രിഗ്മെന്റ് എന്ന് വിളിക്കുന്നു. പലപ്പോഴും കോപ്പി റൈറ്റുകൾ ഉപയോഗിക്കുന്നു, കോപ്പി റൈറ്റ് ഉപയോഗിച്ച് പലപ്പോഴും ലിറ്റററി വർക്കുകളെ നമ്മൾ സംരക്ഷിക്കുന്നു. അങ്ങനെ കോപ്പി റൈറ്റ്, ട്രേഡ് മാർക്ക്, പേറ്റന്റുകളുടെയൊക്കെ വയലേഷനാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി തെഫ്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ സൈബർ ക്രൈം അഗൈൻസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഇന്റർനെറ്റ് ടൈം തെഫ്റ്റ്. ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന വ്യക്തികൾ പലപ്പോഴും പാസ്വേഡ് ഉപയോഗിച്ച് പലപ്പോഴും വൈഫൈ പോലെയുള്ള സംവിധാനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. വേറൊരു വ്യക്തി ഉപയോഗിക്കുന്ന പാസ്വേഡ് ഉപയോഗിച്ച് വേറൊരു വ്യക്തി അദ്ദേഹത്തിന്റെ അനുമതി ഇല്ലാതെ അദ്ദേഹത്തിന്റെ ഇന്റർനെറ്റ് ഉപയോഗിച്ചാൽ അതിനെ നമ്മൾ പറയുന്നവരാണ് ഇന്റർനെറ്റ് ടൈം തെഫ്റ്റ്. സോ ഇന്റർനെറ്റ് ടൈം തെഫ്റ്റ് ഈസ് ദ യൂസ് ഓഫ് ഇന്റർനെറ്റ് ബൈ ആൻ അൺഓതറൈസ്ഡ് പേഴ്സൺ വിത്തൗട്ട് ദ പെർമിഷൻ ഓഫ് പേഴ്സൺ ഹു പേ ഫോർ ദ ഇന്റർനെറ്റ്. ഇന്റർനെറ്റിന്റെ പൈസ കൊടുക്കുന്ന വ്യക്തി അറിയാതെ അദ്ദേഹത്തിന്റെ ഇന്റർനെറ്റ് കണക്ഷൻ ചോർത്തി ഉപയോഗിക്കുന്നു, അതിനെയാണ് നമ്മൾ ഇന്റർനെറ്റ് ടൈം തെഫ്റ്റ് എന്ന് പറഞ്ഞത്. പലപ്പോഴും വീക്ക് പാസ്വേഡുകൾ അല്ലെങ്കിൽ പാസ്വേഡ് ഉപയോഗിക്കാതിരിക്കുന്ന വൈഫൈ സംവിധാനങ്ങളിലാണ് ഇത്തരം ക്രൈമുകൾ നടക്കുന്നത്. സോ ഇന്റർനെറ്റ് ടൈം തെഫ്റ്റ് ഈസ് ദ യൂസ് ഓഫ് ഇന്റർനെറ്റ് ബൈ ആൻ അൺഓതറൈസ്ഡ് പേഴ്സൺ വിത്തൗട്ട് ദ പെർമിഷൻ ഓഫ് പേഴ്സൺ ഹു പേ ഫോർ ദ ഇന്റർനെറ്റ്. ഇന്റർനെറ്റിന്റെ പൈസ കൊടുക്കുന്ന വ്യക്തി അറിയാതെ അദ്ദേഹത്തിന്റെ ഇന്റർനെറ്റ് ചോർത്തി ഉപയോഗിക്കുന്ന പ്രക്രിയ, അതിനെയാണ് നമ്മൾ ഇന്റർനെറ്റ് ടൈം തെഫ്റ്റ് എന്ന് പറയുന്നത്. ദിസ് കോസസ് ലോസ് ഓഫ് ഇന്റർനെറ്റ് ടൈം ആൻഡ് മണി. പലപ്പോഴും ഫിനാൻഷ്യൽ ക്രൈമുകൾ പോലും പലപ്പോഴും ഇത്തരം ഇന്റർനെറ്റ് ടൈം തെഫ്റ്റ് ഉപയോഗിച്ച് കണ്ടക്ട് ചെയ്യാം. ഇനി മൂന്നാമത്തെ ടൈപ്പ് സൈബർ ക്രൈം ആണ് സൈബർ ക്രൈം അഗൈൻസ്റ്റ് ഗവൺമെന്റ്. പൊതുവെ ഇ ഗവേണൻസ് സൈറ്റുകളെ, പലപ്പോഴും സിറ്റിസൺസിന്റെ പല സർവീസുകളും ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇലക്ട്രോണിക് ഗവേണൻസ് സൈറ്റുകൾ വഴിയാണ്. ഇത്തരം സൈറ്റുകളെ ബാധിക്കുന്ന ക്രൈമുകളാണ് സൈബർ ക്രൈം അഗൈൻസ്റ്റ് ഗവൺമെന്റ് എന്ന് നമുക്ക് പൊതുവെ പറയാം. The popularity of e-governance has made government attacks of cyber crimes. Cyber crimes കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന ഒരു മേഖലയാണ് e-governance. കാരണം വ്യക്തികളുടെ ഇൻഫർമേഷൻ കൂടുതലായി വരുന്നു. അത്തരം സൈറ്റുകളെ അറ്റാക്ക് ചെയ്യുന്ന ക്രൈമാണ് സൈബർ ക്രൈം അഗൈൻസ്റ്റ് ഗവൺമെന്റ്. അതിൽ ഒന്നാമത്തെ ക്രൈമാണ് സൈബർ ടെററിസം. സൈബർ ടെററിസം ഈസ് എ സൈബർ അറ്റാക്ക് അഗൈൻസ്റ്റ് സെൻസിറ്റീവ് ഗവൺമെന്റ് നെറ്റ്വർക്ക്. സെൻസിറ്റീവ് ആയ ഗവൺമെന്റ് നെറ്റ്വർക്കിനെ, ടെലികോമിന്റെ നെറ്റ്വർക്കോ അല്ലെങ്കിൽ എയർ ട്രാഫിക് കൺട്രോൾ നെറ്റ്വർക്കോ അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ നെറ്റ്വർക്കോ പോലെയുള്ള സെൻസിറ്റീവ് നെറ്റ്വർക്കിനെയും ബാധിക്കുന്ന ക്രൈമാണ് സൈബർ ക്രൈം അഗൈൻസ്റ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ സൈബർ ടെററിസം എന്ന് പറയും. പലപ്പോഴും ഇത്തരം ക്രൈമുകൾ ഒരു രാജ്യത്തിന്റെ എക്കണോമിക്കും ടെക്നോളജിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിനെയും ബാധിക്കുന്നു. ദീസ് അറ്റാക്ക് എഫക്ട്സ് നേഷൻസ് എക്കണോമിക് ആൻഡ് ടെക്നോളജിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ. വളരെ സെൻസിറ്റീവ് ആയ ഗവൺമെന്റ് നെറ്റ്വർക്കിനെ ഇത്തരം അറ്റാക്കുകൾ ബാധിക്കുന്നു, അതിനെയാണ് നമ്മൾ സൈബർ ടെററിസം എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു അറ്റാക്കാണ് സൈബർ ടെററിസം. സോ സൈബർ ടെററിസം ഈസ് എ സൈബർ അറ്റാക്ക് അഗൈൻസ്റ്റ് സെൻസിറ്റീവ് ഗവൺമെന്റ് നെറ്റ്വർക്ക്. ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് നെറ്റ്വർക്കോ അല്ലെങ്കിൽ എയർ ട്രാഫിക് കൺട്രോൾ നെറ്റ്വർക്കോ അല്ലെങ്കിൽ ഒരു ടെലികോമിന്റെ നെറ്റ്വർക്കിനെയും ബാധിക്കുന്നു. കാരണം ഒരു രാജ്യത്തിന്റെ എക്കണോമിക്കലും ടെക്നോളജിക്കലും ഇൻഫ്രാസ്ട്രക്ചറിനെയും ബാധിക്കുന്ന സൈബർ ക്രൈം ആണ് സൈബർ ടെററിസം.
പലപ്പോഴും നമ്മുടെ രാജ്യത്തും ഇത്തരം അറ്റാക്കുകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പലപ്പോഴും സെൻസിറ്റീവായ നെറ്റ്വർക്കുകളെ ഡൗൺ ചെയ്യുന്നു, സെൻസിറ്റീവായ നെറ്റ്വർക്കിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നു, എയർ ട്രാഫിക് കൺട്രോളിനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നു. ഇനി രണ്ടാമത്തെ സൈബർ ക്രൈം അഗൈൻസ്റ്റ് ഗവൺമെന്റാണ് വെബ്സൈറ്റ് ഡീഫേസ്മെന്റ്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ കേൾക്കുന്ന ഒരു അറ്റാക്കാണ്. ഒരു വെബ്സൈറ്റിൽ കയറി ആ വെബ്സൈറ്റിലെ കണ്ടന്റുകൾ മാറ്റി പുതിയ കണ്ടന്റുകൾ എടുത്തു വെക്കുന്ന പ്രക്രിയ, അത്തരം അറ്റാക്കാണ് വെബ്സൈറ്റ് ഡീഫേസ്മെന്റ്. സോ എ വെബ്സൈറ്റ് ഡീഫേസ്മെന്റ് ഇസ് ആൻ അറ്റാക്ക് ഓൺ എ വെബ്സൈറ്റ് ദാറ്റ് ചേഞ്ചസ് ദ വിഷ്വൽ അപ്പിയറൻസ് ഓഫ് എ വെബ് പേജ്. ഒരു വെബ്സൈറ്റിന്റെ അല്ലെങ്കിൽ വെബ് പേജിന്റെ കണ്ടന്റുകൾ മാറ്റി പുതിയ കണ്ടന്റുകൾ ആഡ് ചെയ്യുന്നു, പ്ലേസ് ചെയ്യുന്ന പ്രക്രിയ, ആ ഒരു അറ്റാക്കാണ് സൈബർ ക്രൈം അഗൈൻസ്റ്റ് ഗവൺമെന്റിൽ വരുന്നത്. അതെ, നമ്മൾ വെബ്സൈറ്റ് ഡീഫേസ്മെന്റ് എന്ന് വിളിക്കുന്നു. പലപ്പോഴും ഹാക്കേഴ്സ് എന്ന് പറയുന്ന വ്യക്തികളാണ് പലപ്പോഴും ഇത്തരം വെബ്സൈറ്റ് ഡീഫേസ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. പലപ്പോഴും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത പലപ്പോഴും ഇത്തരം വെബ്സൈറ്റ് ഡീഫേസ്മെന്റ് എന്ന് പറഞ്ഞ അറ്റാക്കിലോട്ട് നയിക്കാറുണ്ട്. സോ വെബ്സൈറ്റ് ഡീഫേസ്മെന്റ് ഈസ് ആൻ അറ്റാക്ക് ഓൺ വെബ്സൈറ്റ് ദാറ്റ് ചേഞ്ചസ് ദ വിഷ്വൽ അപ്പിയറൻസ് ഓഫ് വെബ്സൈറ്റ്. ഒരു വെബ് പേജിന്റെ ഉള്ളടക്കം മാറ്റി അവരുടെ കണ്ടന്റ് എടുത്തു വെക്കുന്നു. ഇനി മൂന്നാമത് അറ്റാക്കാണ് അറ്റാക്ക് അഗൈൻസ്റ്റ് ഇ ഗവർണൻസ് സൈറ്റ്. പലപ്പോഴും ഇ ഗവർണൻസ് സൈറ്റുകളെ അറ്റാക്ക് ചെയ്യുന്നു. മൾട്ടിപ്പിൾ ആയ ഇ ഗവർണൻസ് സൈറ്റുകളെ അറ്റാക്ക് ചെയ്താൽ നമ്മൾ പറയുന്ന പേരാണ് DDoS എന്ന അറ്റാക്ക് എന്ന് പറയും, ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ്. കാരണം പലപ്പോഴും ഇ ഗവർണൻസ് സൈറ്റുകൾ പലപ്പോഴും സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു ടാക്സ് പേ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സേവനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പലപ്പോഴും നമ്മൾ ഇ ഗവർണൻസ് സൈറ്റുകളെ ആശ്രയിക്കുന്നു. പലപ്പോഴും ഇ ഗവർണൻസ് സൈറ്റുകളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന അറ്റാക്കാണ് നമ്മൾ അറ്റാക്ക് അഗൈൻസ്റ്റ് ഇ ഗവർണൻസ് സൈറ്റുകൾ എന്ന് പറയും. പലപ്പോഴും ഇത്തരം സൈറ്റുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നു, പലപ്പോഴും സർവീസുകൾ ലഭിക്കുന്നില്ല. അതിനെയാണ് നമ്മൾ പറയുന്നത് ഡിനയൽ ഓഫ് സർവീസ് എന്ന് പറയും. ആ സർവീസ് ആവശ്യമുള്ള വ്യക്തികൾ ഇത്തരം സൈറ്റിൽ കയറുമ്പോൾ സൈറ്റുകൾ ഡൗൺ ആയിരിക്കും, അല്ലെങ്കിൽ സർവീസ് ലഭ്യമായിരിക്കില്ല, സർവീസ് നോട്ട് അവൈലബിൾ എന്ന മെസ്സേജ് ആയിരിക്കും കാണിക്കുന്നത്. അത്തരം അറ്റാക്കുകളെയാണ് നമ്മൾ ഡിനയൽ ഓഫ് സർവീസ് എന്ന് പറയുന്നത്. എന്നാൽ മൾട്ടിപ്പിൾ വെബ്സൈറ്റുകളെ ബാധിക്കുന്ന ഡിനയൽ ഓഫ് സർവീസിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് എന്ന് വിളിക്കുന്നു. ഇനിയും വാട്ട് ആർ ദ ടിപ്സ് ടു അവോയ്ഡ് സൈബർ ക്രൈം? സൈബർ ക്രൈം എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഒഴിവാക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ നമുക്ക് ഡിക്രീസ് ചെയ്യാം? ഒന്നെന്ന് പറയുന്നത് യൂസ് ആൻ ആന്റി വൈറസ് സോഫ്റ്റ്വെയർ. ആന്റി വൈറസ് അല്ലെങ്കിൽ ഫയർവാൾ പോലെയുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിക്കുക, അതിനെ അപ്ഡേറ്റ് ചെയ്യുക. രണ്ട്, കീപ്പ് യുവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ് ടു ഡേറ്റ്. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് പോലെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ ലിനക്സ് പോലെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്. നമ്മുടെ സിസ്റ്റം എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കണം. മൂന്ന്, ഡു നോട്ട് ഓപ്പൺ ഇമെയിൽ അറ്റാച്ച്മെന്റ് ഫ്രം അൺനോൺ സോഴ്സ്. അറിഞ്ഞുകൂടാത്ത വ്യക്തികൾ അയക്കുന്ന ഇമെയിൽ അറ്റാച്ച്മെന്റുകളെ ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. നാല്, യൂസ് എ സ്ട്രോങ് പാസ്വേഡ്. പലപ്പോഴും സ്ട്രോങ് ആയ പാസ്വേഡുകൾ ഉപയോഗിച്ചാൽ നമുക്ക് ഒരു പരിധിവരെ സൈബർ ക്രൈമുകളും ഈ പറയുന്ന രൂപത്തിലുള്ള വിഷയങ്ങളും ഒഴിവാക്കാം. അഞ്ച്, ബാക്കപ്പ് യുവർ ഡേറ്റ. നമ്മുടെ ഡേറ്റ ബാക്കപ്പ് ചെയ്യുക. ആറ്, ഡു നോട്ട് ഷെയർ അവർ പാസ്വേഡ് വിത്ത് അതേഴ്സ്. മറ്റുള്ള വ്യക്തികളുമായിട്ട് നമ്മുടെ പാസ്വേഡ് ഷെയർ ചെയ്യല്ല. ഏഴ്, ഡു നോട്ട് യൂസ് എ പബ്ലിക് വൈഫൈ നെറ്റ്വർക്ക്. പബ്ലിക് വൈഫൈ നെറ്റ്വർക്ക്, ഫ്രീ ആയി കിട്ടുന്ന വൈഫൈ നെറ്റ്വർക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. എട്ട്, ഡിസ്കണക്ട് ഫ്രം ഇന്റർനെറ്റ് വെൻ നോട്ട് ഇൻ യൂസ്. ഇന്റർനെറ്റ് ഉപയോഗിക്കാതിരിക്കുന്ന സമയത്ത് അതിൽ നിന്നും ഡിസ്കണക്ട് ചെയ്യുക. ഇതാണ് ഈ പറഞ്ഞ സൈബർ ക്രൈമുകൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടിപ്പുകൾ അല്ലെങ്കിൽ സ്റ്റെപ്സ്. നേരത്തെ പറഞ്ഞു, സൈബർ ക്രൈം ഇസ് എ ക്രൈം ഇൻ വിച്ച് എ കമ്പ്യൂട്ടർ ഓർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് യൂസ് ആസ് എ ടൂൾ ഓർ ടാർഗറ്റ്. കമ്പ്യൂട്ടറും അനുബന്ധ ഡിവൈസുകളും ഉപയോഗിച്ച് നടത്തുന്ന ക്രൈമുകളെയാണ് പൊതുവെ സൈബർ ക്രൈമുകൾ എന്ന് വിളിക്കുന്നത്. അതിനെ മൂന്നായി ക്ലാസിഫീകരിക്കുന്നു: ക്രൈം അഗൈൻസ്റ്റ് പേഴ്സൺ, ക്രൈം അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി, ആൻഡ് ക്രൈം അഗൈൻസ്റ്റ് ഗവൺമെന്റ്. ഇത്തരം ക്രൈമുകൾ കണ്ടക്ട് ചെയ്യുന്നത് പലപ്പോഴും ക്രിമിനൽസ് ആണ്. അത്തരം ക്രിമിനൽസിനെ നമ്മൾ ഹാക്കേഴ്സ് എന്ന് വിളിക്കുന്നു. ഹാക്കേഴ്സിനെ നമ്മൾ മൂന്നായി ക്ലാസിഫീകരിക്കുന്നു: വൈറ്റ് ഹാറ്റ്, ബ്ലാക്ക് ഹാറ്റ്, ആൻഡ് ഗ്രേ ഹാറ്റ് ഹാക്കർ.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കമന്റായി പോസ്റ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.